നിപ ആശങ്ക ഒഴിയുന്നു. ഇതുവരെ പുറത്തു വന്ന പരിശോധനാ ഫലം മുഴുവൻ നെഗറ്റീവായി. 460 പേർ സമ്പർക്ക പട്ടികയിലുണ്ട്. ഹൈറിസ്ക് വിഭാഗത്തിൽ രോഗലക്ഷണങ്ങളോടെ 220 പേർ നിരീക്ഷണത്തിലാണ്. അതേസമയം നിപ ഉറവിടം കണ്ടെത്താനുള്ള നടപടികൾ ആരോഗ്യ വകുപ്പ് ഊർജിതമാക്കി. മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിലെ നിയന്ത്രണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. നിപ രോഗബാധയിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ് ആരോഗ്യവകുപ്പ്. ഇന്നലെ പുറത്തുവന്ന 17 സാമ്പിളുകൾ നെഗറ്റീവാണ്. 460 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇതിൽ 220 പേർ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇതിൽ 142 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട 19 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തുടരുകയാണ്. ഇതിൽ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 17 പേരും തിരുവനന്തപുരത്ത് 2 പേരുമാണ് ഉള്ളത്. പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിലായി ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ഇതുവരെ 18,055 വീടുകൾ സന്ദർശിച്ചു. പാണ്ടിക്കാട് 10,248 വീടുകളും ആനക്കയത്ത് 7,807 വീടുകളുമാണ് സന്ദർശിച്ചത്. അതിൽ പാണ്ടിക്കാട് 278 പനിക്കേസുകളും ആനക്കയത്ത് 286 പനിക്കേസുകളും റിപ്പോർട്ട് ചെയ്തു. നിപ ബാധിത മേഖലയിലെ സ്കൂളുകളിൽ ഓൺലൈൻ വഴി ക്ലാസുകൾ നടക്കുന്നുണ്ട്. വവ്വാലുകളിൽ നിന്ന് സാമ്പിൾ ശേഖരിക്കുന്നതിനായി പൂനെ NIV നിന്നുമുള്ള വിദഗ്ധ സംഘം രോഗബാധിത മേഖലയിലെത്തി സാമ്പിളുകൾ ശേഖരിച്ചു തുടങ്ങി. വവ്വാലുകളുടെ സ്രവ സാമ്പിൾ ശേഖരിച്ച് വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയാൽ ഇവർ ജനിതക പരിശോധന നടത്തും. വവ്വാലുകളുടെ സാന്നിധ്യം കണ്ടെത്താനായി രോഗബാധിത പ്രദേശങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചു. കൂടാതെ കന്നുകാലികളിൽ നിന്നും വളർത്തുമൃഗങ്ങളിൽ നിന്നും സാമ്പിളുകൾ ശേഖരിച്ച് ഭോപ്പാലിൽ നിന്നുള്ള വിദഗ്ധ സംഘത്തിന് കൈമാറും. ജനം, മലപ്പുറം.